പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ തരാനായിട്ടുള്ളൊരു വീഡിയോയാണ്. എല്ലാ വീഡിയോയ്ക്കത്തെ ഇൻഫോർമേഷൻ ഉണ്ട് എങ്കിൽ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് പറ്റിയ ഒരു അബദ്ധമാണ് ഇന്നത്തെ വീഡിയോയ്ക്കത്തോടെ പറയുന്നത്. അത് നിങ്ങൾക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആ ഒരു അബദ്ധവും കൂടെ ഈ വീഡിയോയ്ക്കത്ര തുടക്കത്തിൽ തന്നെ പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ഒരുപാട് യൂട്യൂബേഴ്സ് ഉപ്പിനെ പറ്റി, ഉപ്പിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്സം സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞളിപ്പ് അല്ലെങ്കിൽ മാവ് കായ്ക്കും അല്ലെങ്കിൽ മറ്റുള്ള ഫലഭൂഷ്ടിയായിട്ടുള്ള വിളവ് നമുക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ കണ്ടിട്ട് എപ്സം സാൾട്ട് ഉപയോഗിച്ച് അതിനകത്ത് പറ്റിയ ഒരു മിസ്റ്റേക്കാണ് ഇന്നത്തെ വീഡിയോയ്ക്കത്ര നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ പിന്നാമ്പുറത്തെ കാര്യം കൂടെ ഒന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ വിത്ത് മേടിച്ച്, നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രോ ബാഗിയും മേടിച്ച് ആ വിത്ത് നല്ല രീതിയിൽ ഒരു മുളകിൻ്റെ തൈ കിളിച്ചു വന്ന് അതിനകത്ത് ചെറിയൊരു മഞ്ഞളിപ്പിൻ്റെ അസുഖം വന്നപ്പോൾ നമ്മളോട് വാട്സപ്പ് വഴി ചോദിച്ചായിരുന്നു ഈ മഞ്ഞളിപ്പിനെ എന്താണ് പ്രതിവിധി എന്ന് ഉള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചായിരുന്നു. പക്ഷേ നമ്മുടെ ഈ വീട് പണിയുടെ തിരക്ക് കാര്യങ്ങളായിട്ടുള്ളത് കൊണ്ട് എനിക്ക് വാട്സപ്പിൽ കറക്റ്റായിട്ട് സമയത്തിന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അത് പ്രകാരം പുള്ളിക്കാരി വേറെ ഏതോ ഒരു വീഡിയോ കണ്ടിട്ട് എപ്സം സാൾട്ടിന്റെ ഉപയോഗത്തിനകത്ത് പറ്റിയ ഒരു പാളിച്ചയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്തോടെ നിങ്ങൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ എറണാകുളം വരെ പോയപ്പോൾ ചേർത്തലയാണ് ഈ ഒരാളുടെ സബ്സ്ക്രൈബറിന്റെ വീട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഇതുപോലെ എന്താണ് സംഭവിച്ചതെന്ന് കാണാനായിട്ട് ആ ഒരുപാട് ചെടികൾക്കകത്ത് ഇങ്ങനെ ഒരു പാളിച്ച പറ്റിയെന്ന് പറഞ്ഞു. അതൊന്ന് ജസ്റ്റ് ഒന്ന് നേരിട്ട് കാണാനായിട്ട് ഞങ്ങൾ ആ സബ്സ്ക്രൈബറുടെ വീട്ടിൽ ചെന്നു. ഇപ്പോൾ കോവിഡിന്റെ സാഹചര്യം കൊണ്ട് നമ്മൾ അവിടെ വെച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കണ്ടു അതിന്റെ പ്രതിവിധിയും പറഞ്ഞിട്ട് ഒരു തൈയ്യ് ആ ഒരു ചെടി നമ്മളിങ്ങനെ കൊണ്ടുവരികയും കൂടെ ചെയ്തു. നമുക്ക് ഇവിടെ വെച്ച് സമയപ്രകാരം വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പൊ അങ്ങനെ ഉള്ളൊരു വീഡിയോ ആണ് ആ ചെടി നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. കാരണം ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമില്ലാതെ വളങ്ങൾ കൊടുക്കുകയും അതുമൂലം ചെടികൾ നശിച്ചു പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് പേർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ വളങ്ങൾ മറ്റുള്ള കീടനാശിനികളൊക്കെ ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓരോ വീഡിയോകളൊക്കെ കണ്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് നേരിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇന്നൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്താമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. തന്നെയുമല്ല നമ്മളിപ്പോൾ ഒരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. 1000 ഗ്രോ ബാഗ് 100 പേർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കും അംഗങ്ങളാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിലിൽ ഞാൻ ഐ ബട്ടണിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, അല്ലെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വിജയികളാവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം. നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിർത്തുന്ന വന്ന ചെടിയാണ് ഇത് കണ്ടോ. ഇതിനകത്ത് ഇലകളെല്ലാം ജസ്റ്റ് ഒന്ന് തുടങ്ങി തന്നെ കണ്ടോ, ഇത്രയും ഇലകളും മേപ്പോട്ടുള്ള ഇലകളും എല്ലാം ഇതേപോലെ മഞ്ഞളിപ്പ് വന്നിട്ട് ഫുള്ള് നശിച്ചു പോയി. ഇതിനകത്തുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയ്ക്കത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വീഡിയോയ്ക്കത്തോടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സം സാൾട്ടിന്റെ ഉപയോഗം എല്ലാ വീഡിയോയ്ക്കത്തോടെ നമ്മുടെ വീഡിയോയ്ക്കത്തോടെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 teaspoon മാത്രമേ ഇതുപോലെ ചെടികളുടെ മൂട്ടിൽ എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാവുള്ളതെന്നാണ് ഞാൻ പറയാം. 1 teaspoon ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. 1 teaspoon എപ്സം സാൾട്ട് ഇട്ട് കൊടുക്കാവുള്ളതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വഴുതനയുടെ വീഡിയോയ്ക്കകത്തൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് അതിൻ്റെ റിസൾട്ട് അടക്കം കാണിച്ചതാണ്. പക്ഷേ വേറെ ചില വീഡിയോയ്ക്കകത്തൂടെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സം സാൾട്ട് ഒരു ചിരട്ടയോളം ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു. അതിൻ്റെ പ്രകാരം നമ്മൾ റിപ്ലൈ കൊടുക്കാനായിട്ട് താമസിച്ച പ്രകാരം ആ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെടി 3/4 ഭാഗത്തോളം മൊത്തവും അവരുടെ വീട്ടിൽ നിന്ന് എല്ലാ ചെടികളും മഞ്ഞളിപ്പിൻ്റെ അവസ്ഥയായിരുന്നു. വഴുതനയൊക്കെ നമ്മുടെ ഇതിന് മേടിച്ച് നല്ലതുപോലെ കിളിച്ചു വന്ന ചെടികളെല്ലാം മൊത്തം മഞ്ഞളിപ്പ് വന്ന് പോയാണ്. ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ, നല്ലപോലെ പൂക്കൾ വന്ന് നിൽക്കുന്ന ചെടികളാണ്, പൂക്കാറായ ചെടികളാണ്. പക്ഷേ ഇതിനകത്ത് മൊത്തം മഞ്ഞളിപ്പ് വന്നതാണ്. അപ്പോൾ ഇൻ കേസ് അങ്ങനെ മഞ്ഞളിപ്പ് വന്നതിന് എന്താണ് പ്രതിവിധി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുകൂടാണ് വന്നേക്കുന്നത്. അപ്പം
ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മഞ്ഞളിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ടീസ്പൂണ് വാം സോറി വാമല്ല കുമ്മായം അതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ എപ്സം സാൾട്ടിൻ്റെ ഉപയോഗം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുമ്മായം ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഞങ്ങൾ പിന്നെ കൊണ്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കുമ്മായം ഇട്ടതിന് ശേഷമാണ് മേപ്പോട്ടുള്ള ഇലകളെല്ലാം നല്ല രീതിയിൽ വീണ്ടും പച്ചപ്പ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്തിൻ്റെയും വളത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും മറ്റ് എന്ത് ഉപയോഗമാണെന്നുണ്ടെങ്കിൽ തന്നെ ആവശ്യത്തിന് മാത്രം എപ്സം സാൾട്ട് ആണെങ്കിലും വാമാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ചെടികൾ എന്ത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ അളവൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാലും ഇതേപോലെ മഞ്ഞളിപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വളങ്ങൾ മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ വീടികത്തിലൊക്കെ സാൻബ്രിഡൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ വിവേറിയ വെട്ടുസീരി 5 ml 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിന് ആ അളവിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഒരുപാടായി കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ ദോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടാണെങ്കിൽ തന്നെ മറ്റുള്ളവരിലേക്ക് തിരക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാവുള്ളൂ. പിന്നെ ഈ സബ്സ്ക്രൈബറോട് ഞാൻ മനഃപൂർവ്വമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ വീട് പണി നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് റിപ്ലൈ സമയത്തിന് റിപ്ലൈ തരാൻ പറ്റാഞ്ഞെ. അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയായി പോയത്. എങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ എന്താ പറയുക ആ ചെടിയെ നമ്മൾ ജീവിപ്പിച്ച് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പുതിയ കോൺടസ്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്.